കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ മുക്കം നഗരസഭ കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കോവിഡ് മൂന്നാം തരംഗ വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് മുക്കൻ നഗരസഭ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായുള്ള കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത് നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരവധി തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കും ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും യോഗത്തിൽ തീരുമാനമായി അടുത്ത ദിവസം തന്നെ ആർ ആർ ടി വളണ്ടിയർമാരുടെ യോഗം വിളിക്കുവാനും നഗരസഭയിൽ കോവിഡ് കൺട്രോൾ റൂം തുറക്കാനും നഗരസഭാ പരിധിയിൽ ബോധവൽക്കരണ അനൗൺസ്മെന്റ് നടത്തും ഇരുപത് ബെഡുള്ള ഡി സി സി കരുതലായി തയ്യാറാക്കും സി എസ് സിയിലെ ആംബുലൻസ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും തീരുമാനമായി പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും യോഗത്തിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ കൗൺസിലർമാർ മുക്കം ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് ഓഫീസർ വിജയൻ നടത്തുകയിൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹനൻ കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ സി കെ ഷാജി നഗരസഭാ ജെ എച്ച് ഐമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സി പ്രാദേശിക വാർത്ത മുഖം